മണിക്കൂറുകൾക്കിടയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളിൽ പോലീസിനെയും സർക്കാരിനെയും കുറ്റം പറഞ്ഞ് മുതലെടുക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത്. എന്നാൽ ഒരു വർഗീയ കലാപം ഒഴിവാക്കി പ്രകോപനങ്ങളിൽ പെടാതെ കൃത്യമായി അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും പിടികൂടിയതാണ് പോലീസിൻ്റെ നേട്ടം. ഒപ്പം 90 ദിവസത്തിനുള്ളിൽ കൃത്യമായ തെളിവുകളോടുകൂടിയ കുറ്റപത്രവും സമർപ്പിച്ചു. രഞ്ജിത്തിൻ്റെ കുടുംബവും അഭിഭാഷകനും പോലീസിന് നന്ദി പറഞ്ഞു. കോടതി നമ്മളെ രക്ഷിച്ചു, കോടതി വിധിയിൽ സംതൃപ്തരാണ്, അത്രയുള്ളൂ എനിക്ക് പറയാൻ. ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന കൊലപാതകികൾക്ക് പിന്നിലുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരാനും സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന അന്വേഷണ ടീം വളരെ മനോഹരമായ രീതിയിൽ തന്നെ, കേരള പോലീസ് വളരെ മനോഹരമായി തന്നെ ഈ കേസിനകത്ത് തെളിവുകൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ്, അതായത് തലേദിവസം രാത്രി നടന്ന ഒരു നിർഭാഗ്യകരമായ സംഭവത്തിനെ തുടർച്ചയായിട്ടുള്ള ആ ചെയിൻ ഓഫ് ഇൻസിഡൻസ് മൊത്തമായി കോടതി കൊണ്ടുവരാനും ആ കൊലപാതകത്തിനുള്ള ഗൂഢാലോചനയ്ക്ക് ഒരു പഴുതുമില്ലാത്ത തരത്തിൽ കോടതിയെ തെളിയിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. 2021 ഡിസംബർ 20 വൈകിട്ട് 7:30 മണ്ണഞ്ചേരിയിൽ വെച്ച് SDP നേതാവ് ഷാൻ കൊല്ലപ്പെടുന്നത്. RSS BJP പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ. ഉടൻ തന്നെ പോലീസ് കേസേറ്റെടുത്ത് അന്വേഷണം നടത്തി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികൾ പിടിയിലായി. തൊട്ടടുത്ത ദിവസം പുലർച്ചെ 7:30 അഭിഭാഷകനും BJP നേതാവുമായ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഉടൻ തന്നെ പോലീസ് എത്തുകയും ഒരു വർഗീയ കലാപത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇടപെടൽ ശക്തമാക്കുകയും ചെയ്തു. ഒപ്പം പ്രതികളെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. മുഖംമൂടിധാരികളാണ് പോലീസിനെ കബളിപ്പിച്ച് കൊലപാതകം നടത്തി മടങ്ങിയത്. എന്നാൽ ആലപ്പുഴ DYSP ജയരാജിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. 48 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളിലേക്ക് ഇവർ എത്തുകയും ചെയ്തു. കേസിനുൾപ്പെട്ട 15 പ്രതികളെയും 90 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടുകയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. കൊല ചെയ്യാൻ പോയ 12 പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരെയും പോലീസ് കണ്ടെത്തി. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീം, അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും പിന്നെ കസ്റ്റഡി ട്രയൽ ഉറപ്പുവരുത്താനായിട്ടുള്ള ഫോളോ അപ്പ് ആണെങ്കിലും എല്ലാം അതെ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെയും എഫേർട്ട് തന്നെയാണ്. ഇവർക്കെതിരെ CCTV അടക്കമുള്ള കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തക്കതായ ശിക്ഷയിലേക്ക് നയിക്കാൻ കാരണമാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 156 സാക്ഷികളും 1000 രേഖകളും 100-ലധികം തൊണ്ടുമുതലും ഹാജരാക്കി. ശാസ്ത്രീയ തെളിവുകൾ അടക്കം നിരത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഷജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.